നമസ്കാരം. ഗുരുജി ഗോൾവർക്കറും വീരസവർക്കറും അടിത്തറയിട്ട രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്തെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ടോ എന്നതാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വളരെ വിവാദമായ ഒരു വിഷയമാണ്. ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാലയിലെ PG MA ഗവേൺസ് ആൻഡ് പൊളിറ്റിക്കൽ സിലബസിൽ ഇത്തരം വീര സവർക്കറുടെയും അതുപോലെ ഗുരുജി ഗോൾവർക്കറുടെയും കൃതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വലിയ വിവാദമായി മാറിയത്. എന്നാൽ കണ്ണൂർ സർവകലാശാലയുടെ VC ആയ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഉറച്ച നിലപാടിൽ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെടുത്തണം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്തെന്ന് വിദ്യാർത്ഥികൾ അറിയേണ്ടതുണ്ട്. ഇത് ഒരു രാജ്യത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടുത്തെ പൗരൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും PG വിദ്യാർത്ഥികൾ മുതിർന്ന വിദ്യാർത്ഥികളാണ് ഒരു കലാലയത്തിലെ അവർ അത് കൃത്യമായി ആ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് VC നിലപാട്. ഇത് തന്നെയാണ് ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ ബഹുഭൂരിപക്ഷവും ഇതിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇന്നലെ ഈ ഒരു വിവാദ വിഷയമുണ്ടായപ്പോൾ തന്നെ കോളേജ് ഭരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ SFI ഈ ഒരു സമീപനത്തോട് അല്ലെങ്കിൽ ഈ ഒരു സിലബസിനോട് വളരെ സ്വീകാര്യമായ ഒരു നിലപാടാണ് കൈക്കൊണ്ടത്. അത് സംബന്ധിച്ചുള്ള അവരുടെ നിലപാടുകളും പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ KSU മാത്രം ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് അവരുടെ മുന്നിലുള്ളത്. അത് കൃത്യമാണ്. ആ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് VC ഉപരോധിക്കുന്നതടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ അവിടെ അരങ്ങേറുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഒരു കാര്യം ഇരുത്തി ചിന്തിക്കണം. KSU കുട്ടി നേതാക്കന്മാർ അറിയാൻ വേണ്ടിയാണ് രാജ്യത്തെ ശൗചാലയങ്ങൾക്ക് മുതൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ നെഹ്റു കുടുംബത്തിൻ്റെ പേരാണ് പലയിടത്തും നമ്മൾ നൽകി കണ്ട്. ചരിത്രത്തിൻ്റെ ആ ഒരു കാലടികളെ പിന്തുടർന്ന് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. ഇവിടുത്തെ ശൗചാലയം മുതൽ വിദ്യാലയങ്ങൾക്ക് വരെ നെഹ്റു കുടുംബത്തിലുള്ളവരുടെ പേരുകൾക്ക് ആണ് നൽകി വന്നിരുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ അങ്ങനെയൊന്നുമല്ലല്ലോ ഇതിൽ ചെയ്യുന്നത്. ഇത് കൃത്യമായി, അതായത് നമുക്കറിയാം താത്വിക ആചാര്യന്മാരാണ് ഇവരൊക്കെ തന്നെ. ഇവരുടെയൊക്കെ കൃതികൾ പഠിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്കൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഭാഗ്യം. കാര്യം അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവർ കടന്നു വന്ന വഴികൾ, അവർ മുന്നോട്ട് വച്ച ആശയങ്ങൾ, അതുകൊണ്ടാണല്ലോ അവരുടെ ആശയങ്ങൾ മുഖ വിലക്കെടുത്തുകൊണ്ട് അവരുടെ പാത പിന്തുടർന്ന് വന്നതുകൊണ്ടാണല്ലോ ഇന്ന് BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറിയത്. ഒരുപക്ഷേ അത് കൃത്യമായി ഈ MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ ഇത് കൃത്യമായി ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. കാര്യം അവർ പഠിച്ചിരിക്കണം, ആ വിദ്യാർത്ഥികൾ ഇത് കൃത്യമായി പഠിക്കണം, ആ ഒരു രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുടെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ ശശി തരൂർ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തും പഠിക്കാൻ ഉള്ള വിഷയമാണ്. അതും PG സിലബസിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും പാഠ്യവിഷയമായി ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു വിഷയത്തെ മുൻനിർത്തി KSU പോലുള്ള ഒരു സംഘടന ഇത്രയും വലിയ പ്രക്ഷോഭത്തിന് തിരിയിടുന്നത് എന്നാണ് കഴിയാതെ പോകുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ചില മാധ്യമങ്ങളും രംഗത്തെത്തിയിരിക്കുന്നു. ചില മാമാ മാധ്യമങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അവരും രംഗത്തെത്തിയിരിക്കുന്നു എന്നതും വളരെയധികം വേദനാജനകമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള എത്രയോ പേരുടെ ജീവചരിത്രങ്ങൾ പാഠപുസ്തകത്തിൽ ഇടം പിടിക്കുന്നു. അതുപോലെ അതിനുശേഷം വന്ന ഇവിടെ ടിപ്പു സുൽത്താനെ വരെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ തലം മുതലുള്ള പാഠ്യപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചു വരുന്നത്. അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്തിനേറെ ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം വാര്യംകുന്നനെയും നമ്മൾ വലിയ ഒരു ഫിഗറായിട്ട്, ഇവിടുത്തെ ഇടത് സഹയാത്രികരൊക്കെ അതിനെ പിന്തുണച്ചവരാണ്. ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കി മുന്നോട്ട് വോട്ട് ബാങ്ക് കാണുന്നവരൊക്കെ ഇത്തരത്തിൽ വാര്യംകുന്നനെ വരെ വലിയ മഹത്വവൽക്കരിച്ച ഇത് വളരെ മുമ്പൊന്നുമല്ല, ഈ വളരെ അടുത്ത കാലത്താണ്. ആ ഒരു സമയത്താണ് ഇത് ഗുരുജി ഗോൾവർക്കറെക്കുറിച്ചോ അവരുടെ ജീവചരിത്രമോ ഒന്നുമല്ല, അവരുടെ കൃതികളാണ് ഈ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് മുൻപിൻ നോക്കാതെയുള്ള ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു വിവാദം ഇപ്പോൾ ഇന്നത്തോടുകൂടി ഈ ഒരു വിവാദം ലൈംലൈറ്റിൽ വളരെയധികം ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടും ഒരുപക്ഷേ ഈ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഈ ഒരു വിഷയം തന്നെയാണ്.
ഇത് വരുന്ന ദിവസങ്ങളിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. അപ്പോഴും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഗുരുജി ഗോൾവർക്കറിൻ്റെതായാലും വീരസവർക്കറിൻ്റെതായാലും കൃതികൾ, അത് ഇതുപോലെ എം എ ഗവർണൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അതുപോലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആശയങ്ങൾ എന്തായിരുന്നു എന്ന് കൃത്യമായി അറിയാനുള്ള അറിയാൻ കഴിയണം. അതിനുവേണ്ടി ഇത് പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വി സി തന്നെ ഇന്നലെ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇതൊരു താലിബാൻ നടപടി പോലെയാണ്, ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങൾ വായിക്കരുത് എന്നുള്ള ഒരു സമീപനം താലിബാനിസമാണെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. കറക്റ്റാണ്, അത് വളരെയധികം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ വളരെയധികം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും അങ്ങനെ തന്നെ വലിയ പിന്തുണയോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയവും മറ്റും ഒക്കെ മാറ്റിമച്ചു, ഇതിനെ കാവ്യവൽക്കരിക്കുന്നു എന്നാണ് കെ എസ് യുവിൻ്റെ ഒരു അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും കോൺഗ്രസ്സുകാരായ എത്രയോ ആൾക്കാരുടെ കൃതികൾ പല പാഠ്യ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിനെയൊക്കെ ആ രീതിയിൽ കാണേണ്ടി വരും. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അടിത്തറയേകിയ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള ഒരു അർഹത ആ വിദ്യാർത്ഥികൾക്കുണ്ട്. അത് കൃത്യമായി അവരിലേക്ക് എത്തുക തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.